നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ സർ ഈ അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, കേരളയിൽ പോലുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുമെന്ന്. ശരിയാണ്, കേരളത്തിൽ ഇനിയും ഒരുപാട് നല്ല പദ്ധതികൾ കൊണ്ടുവരുവാനുണ്ട്. എന്നാൽ നമ്മുടെ നാടിന് കേരളയിൽ പോലുള്ള പദ്ധതി ആവശ്യമുള്ള ഒന്നാണ്. 65,000 കോടി രൂപ മുതൽ മുടക്കി ഇപ്പോൾ ഇങ്ങനൊരു പദ്ധതിയുടെ ആവശ്യമുണ്ടോ? ഈ റെയിൽപാത കടന്നു പോകുന്നത് നിരവധി സാധാരണക്കാരായ ജനങ്ങളുടെ വീടും കച്ചവട സ്ഥാപനങ്ങളും രണ്ടായി മുറിച്ചുകൊണ്ടാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ സഞ്ചാരയോഗ്യമായ റോഡുകളും ശുദ്ധജലം നൽകുന്ന കായലുകളും എന്തിനേറെ പറയുന്നു, 100-ലധികം ആരാധനാലയങ്ങളും ഈ പദ്ധതിയിലൂടെ താറുമാറാകുന്നു. അതുകൂടാതെ തന്നെ ഈ റെയിൽപാതയ്ക്ക് ഇരുവശവും ഇപ്പോഴുള്ള വൃക്ഷലതാദികളും മറ്റു ചെടികളും എല്ലാം വെട്ടിമാറ്റേണ്ടി വരുന്നു. ഇത് ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകും. പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്ന നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ഈ മരങ്ങളും മറ്റും വെട്ടിമുറിച്ചു മാറ്റുന്നത് എങ്ങനെയാണ്? ഇനി അതുകൂടാതെ ഈ തീവണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ ആണ്. 180 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടികൾ ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. അവയെല്ലാം ഇപ്പോഴുള്ള റെയിൽപാതയിലൂടെ വളരെ സുഗമമായി ഓടുന്നുമുണ്ട്. 10% വേഗതയ്ക്ക് വേണ്ടി 65,000 കോടി രൂപ ചിലവഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാകുന്നില്ല. അതുകൂടാതെ തന്നെ ഇങ്ങനൊരു പദ്ധതി വരുന്നത് ഒരുപാട് ആൾക്കാരെ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യും. സ്റ്റാൻഡേർഡ് ഗേജ് സംവിധാനം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള റെയിൽപാതയുമായി കൂട്ടിയോജിപ്പിക്കുന്നതിന് സാധിക്കുകയില്ല. ഇനി അതുകൂടാതെ ജനങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ ഇത് കോട്ടം സംഭവിക്കും. സഞ്ചാരയോഗ്യമായ റോഡുകളും മറ്റും ഈ പദ്ധതി വരുന്നതോടുകൂടി നഷ്ടമാകും. ഇനി ഇതിന്റെ യാത്രാ ചെലവ് നോക്കുകയാണെങ്കിലോ, വിമാനത്തിന്റെ യാത്രാ ചെലവിനേക്കാൾ ഏറെയാണ്. അത്രയേറെ പൈസ മുടക്കി ആളുകൾ സഞ്ചരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങളുടെ സഞ്ചാര സൗകര്യം 0.02% താഴെയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളയിൽ പദ്ധതിക്ക് നല്ല വശങ്ങളുണ്ട്, ഇല്ലെന്നല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാനായി സാധിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഒക്കെ ഉപരി ഒരുപാട് ദോഷവശങ്ങൾ ഉള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം. സാധാരണക്കാരുടെ ജീവിതത്തിനും താമസത്തിനും കച്ചവട സൗകര്യങ്ങൾക്കും സന്തുലിതാവസ്ഥയ്ക്കും കോട്ടം തട്ടാത്ത രീതിയിൽ ഈ പദ്ധതി ആവിഷ്കരിക്കുവാൻ അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി.